അതേസമയം തിരുവനന്തപുരം അമ്പൂരിയിൽ ബേക്കറിയിൽ നിന്നുള്ള ഭക്ഷണപദാർത്ഥം കഴിച്ച 13 പേർ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട്. അവർക്ക് 8 പേർ അമ്പൂരിയിലെ സ്വകാര്യ ആശുപത്രിയിലും 5 പേർ കാരക്കോണം മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നു. അരുൺ മോഹൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, എന്നാണ് ഇവർക്ക് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുള്ളത്? എന്താണ് കഴിച്ചത്? അതിന്റെ വിശദാംശങ്ങൾ. അശ്വതി, ഈ കഴിഞ്ഞ 25-ാം തീയതിയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ പറയുന്ന അമ്പൂരിയിലുള്ള സാൻജോ ബേക്കറിയിൽ നിന്ന് ഈ പറയുന്ന സാൻഡ്വിച്ച് ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി കഴിച്ചതായിരുന്നു ഇവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായത്. തുടർന്ന് പലരും ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 13 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. കാരക്കുളം മെഡിക്കൽ കോളേജിലും ഒപ്പം അമ്പൂരിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലും ആണ് ഇവരിപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത്. പലരും എന്നാൽ ചിലരെ വന്ന് പോയി ചികിത്സ തേടിപ്പോകുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ആദിവാസി ഊരുകളുടെ സമീപത്തുള്ള പ്രദേശമാണ്. ആദിവാസി ഊരിൽ ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഭക്ഷ്യ സുരക്ഷാ അധികൃതർ ആശുപത്രി ഈ പറയുന്ന ബേക്കറി പരിശോധിക്കുകയും ബേക്കറിയെ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുള്ള നടപടികളെല്ലാം ഇതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന ഈ പ്രദേശത്ത് ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അശ്വതി, ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും